ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഞാൻ നാട്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് ഈ പച്ചപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ നാട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യാനൊരു ആഗ്രഹം. എൻ്റെ അത് റൂമിൻ്റെ ഉള്ളിലും ഫ്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നപ്പോഴാണ് ഇന്നിപ്പോൾ ഇപ്പോൾ ഈ സന്ധ്യ സമയം ആവാറായി. അപ്പോൾ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദിപരാശക്തി ദേവിയുടെ ആ ഭാവമല്ലേ, അത് ഉൾക്കൊള്ളുന്ന ഒരു ചൊവ്വ ഭഗവതി ക്ഷേത്രമാണത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ പേർക്ക് അതൊന്നും മനസ്സിലായി കാണില്ല. എറണാകുളത്തുള്ള വടക്കൻ പറവൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ അറിയാൻ ഒരു ആഗ്രഹം. അതുപോലെ എല്ലാവരും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കൂടുതൽ പോണേന്നൊക്കെയാണ് പറയണത് കേൾക്കണേ. എനിക്ക് കൂടുതൽ അറിയില്ല, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവിടെ ചോദിച്ചുതരാം. അപ്പോൾ എല്ലാവരും അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി. ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരെല്ലാവരും കൂടി കേട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. പക്ഷേ എത്രയും പെട്ടെന്ന് എത്തണം എന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി സന്ധ്യയായി തുടങ്ങി, അപ്പോൾ ദീപാരാധന തുടങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ ഓരോ സീനുകൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു ഞങ്ങൾ പാടങ്ങളും പച്ചപ്പൊക്കെ കണ്ടപ്പോൾ. പിന്നെ അതുപോലെ നമ്മൾ ഇതിപ്പോൾ പോകുന്നത് ഞങ്ങൾ പുത്തൻവേലിക്ക് ഞങ്ങൾ മാളയ്ക്കടുത്തുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ പോണ റൂട്ട് വെച്ചാൽ പുത്തൻവേലിക്കര, ചേന്നമംഗലം അങ്ങനെ റൂട്ടാണ്. പറവൂരൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ നമ്മുടെ എന്താ പറയുക, സൂര്യൻ്റെ ആ ഒരു അത് ഗോൾഡൻ ആ ഒരു ഷെയ്ഡിലുള്ളത് കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ എന്താ പറയുക, ശരിക്കും പറ്റിയില്ല, കുറച്ചൊക്കെ നിരാശയായിപ്പോയിന്ന് പറയാം. എങ്കിൽ പോലും എന്താ പറയുക, നമ്മൾ പോകുന്ന ആ റൂട്ടൊക്കെ കുറച്ച് ഇതിപ്പോൾ പുത്തൻവേലിക്കര പാലം വയ്ക്കണം, അതുപോലെ ചേന്നമംഗലം പാലം അങ്ങനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പറവൂർക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള പറവൂരിലുള്ള സ്ഥലത്ത് കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ. മൂകാംബിക എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മൂകാംബിക അമ്പലം എന്ന് പറഞ്ഞിട്ട്. കൊല്ലൂര് മൂകാംബിക കഴിഞ്ഞിട്ടുള്ള ഒരു കേരളത്തിലെ മൂകാംബിക അമ്പലമാണ് പറവൂരിലുള്ള ഈ മൂകാംബിക. അതേപോലെ തന്നെ പെരുവാരം, പിന്നെ കൃഷ്ണൻ്റെ അമ്പലം, അങ്ങനെ കുറേ ശരിക്കും പറഞ്ഞാൽ പറവൂര് എനിക്കങ്ങനെ കുറേ അമ്പലങ്ങളുണ്ട് സൈഡിൽ. ആ പോണ റൂട്ടിലൊക്കെ ഇപ്പോൾ പറവൂരെത്തി അവിടുത്തെ ആ ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ടൗണിലൊക്കെ അപ്പോൾ ഒരു ദേവിയുടെ അമ്പലം കണ്ടു, ചെറിയൊരു അമ്പലമാണ് ഞങ്ങൾ കണ്ടത്. അതുകഴിഞ്ഞ് പിന്നെ അവിടെ തന്നെയുള്ള അമ്പലത്തിൻ്റെ അമ്പലക്കുളം അങ്ങനെ കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയത്. ചുറ്റും ഇപ്പോഴില്ല, അപ്പുറത്തപ്പുറത്തൊക്കെ കുറേ അമ്പലങ്ങളിലെ. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് നമ്മൾ വെളുത്താട്ടമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിയേക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ദീപാരാധനയുടെ സമയം, പ്രാർത്ഥിച്ചതിന് ശേഷം വഴിയെ ഞാൻ ഇല്ല ഇദ്ദേഹങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഈ ദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വാദോഷ പരിഹാരമാണ് ആ ചൊവ്വ ഭഗവതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ജാതകത്തിലൊക്കെ ചൊവ്വാദോഷമുള്ളവർക്കൊക്കെ അതിൻ്റെ അതിൽ വിവാഹ തടസ്സം നീങ്ങുവാൻ അങ്ങനെ ഓരോ ഇതിനും വേണ്ടിയിട്ട് ചൊവ്വ ഭഗവതിക്ക് വഴിപാടൊക്കെ നടത്തിയാൽ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. തൊഴുതൊന്ന് മനസ്സിനെ സന്തോഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ വെളുത്താട്ടമ്മയുടെ തിരുസന്നിധിയിലെത്തിയേക്കണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നേരത്തെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഞാൻ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ തന്നെ ആൾക്കാർ പറയുന്നതിൽ നിന്നായിരുന്നു നമുക്ക് കൂടുതൽ അറിവുണ്ടവ. അപ്പോൾ ഞാൻ കേട്ടിരുന്നു വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കത് എൻ്റെ അടുത്ത് ഹരികൃഷ്ണൻ ചേട്ടനാണുള്ളത്. അപ്പോൾ ആ ചേട്ടൻ തന്നെ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ കുറച്ച് ദേവീനെക്കുറിച്ചും അതേപോലെ വേറൊരു കാര്യം പറയാനുണ്ട്, അതൊന്നും ഓർമ്മിച്ചിട്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ മാസവും ഭാഗവസപ്താവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ, മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രവും കൂടിയാണ് നമ്മുടെ വെളുത്താട്ടമ്മ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും എല്ലാം നമ്മുടെ ഹരിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും എന്താണെന്നുള്ളത്. അപ്പോൾ ഹരിച്ചേട്ടൻ നമസ്കാരം ഹരിച്ചേട്ടാ. അപ്പോൾ പറഞ്ഞോളെ, ഈ നമ്മുടെ ഞാനും കേട്ടിട്ടാണ് വന്നത്, അതായത് ദേവിയുടെ കാര്യസാധത്തിന് ഉള്ള ദേവി, അതായത് ചൊവ്വ ഭഗവതി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടാണ് ഇവിടെ വന്ന് തൊഴാൻ ഇത് നമുക്ക് സാധിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഇങ്ങോട്ട് പറഞ്ഞോളെ എന്താണുള്ളത്. ഇവിടെ ഈ ചൊവ്വ ഭഗവതി എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈ ഇതിൻ്റെ ഒരു കുടുംബക്കാർ വകയായിട്ട് നടത്തിക്കോന്നാണ് അത്. പിന്നീട് അത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ മാസ്രൂഹിക്കുക അങ്ങനെയുള്ള പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഇപ്പോൾ അത് പിന്നെ ഇങ്ങനെ പുരോഗമിച്ച് ഇങ്ങനെ ഇവിടെ മുട്ട ഒരുപാട്
കുറേ കാര്യങ്ങൾക്ക്, അതായത് വിദ്യാഭ്യാസം, ജോലി, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ട് മുട്ട് വഴിപാട് അതൊക്കെ ഇവിടെ നടത്തിപ്പോരുന്നുണ്ട് അല്ലേ? പലർക്കും അനുഭവമുണ്ട്. പിന്നെ അതുപോലെ ഒരു പൂമൂടൽ, അങ്ങനെ ഗുരുതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ കാര്യസാധ്യം അനുസരിച്ച് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം പലർക്കും കിട്ടാറുണ്ട്. ചുവയമ്പളിയും ദിവസങ്ങളിലൊക്കെ കുറച്ച് തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഭാഗവത സപ്താഹം നടക്കുന്ന മൂന്ന് ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു, അപ്പൊ അതിൽ അതെന്താണ്, അതിനെ കുറിച്ച് എന്തെങ്കിലും അയച്ചത്? ഭാഗവത സപ്താഹം നടക്കുന്ന ഇവിടെ ഇപ്പം മാസം കൂറും ഭാഗവത സപ്താഹം, അതുപോലെ തന്നെ ശിവപുരാണം 15 ദിവസത്തെ, അങ്ങനെ പിന്നെ ദേവി ഭാഗവതം 9 ദിവസത്തെ, അങ്ങനെയൊക്കെ ഉള്ള ഇത് നടന്നു വരുന്നുണ്ട്. അത് ഈ അമ്പലത്തിൻ്റെ അഭിവൃദ്ധിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അച്ഛനും. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചൊവ്വാ ക്ഷേത്രങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പല ഇതുണ്ടാവും, ഈ ഇങ്ങനെ ആവാഹിച്ചോണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറേ കേസുകളൊക്കെ ഉണ്ടാവും. അപ്പം അത് ഈ അവരൊക്കെ ഈ ഭാഗവതം കേൾക്കണം കേൾക്കണമെന്നിരിക്കുന്ന പറയുന്നു, അങ്ങനെ മോശം കിട്ടി പോകുന്ന അങ്ങനെ വിശ്വാസം ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ചെയ്തു പോരുന്നത്. അല്ല, ഈ ദേവിയുടെ തിരുവുത്സവം എപ്പോഴാണ് കൊടിയേറാറുള്ളത്? ഇവിടെ ഡേറ്റ് കണക്കാക്കി, അതായത് March 25 തൊട്ട് April 14 വരെ. മാർച്ച് 21 ദിവസത്തെ. അപ്പം അതിൽ ഈ ഭാഗവതം ഈ ജ്ഞാനോത്സവമായിട്ട് അത് നടക്കാറുണ്ട്. ഈ കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാ കൊല്ലം, അതുപോലെ ഈ തെയ്യം ീച്ചാമുണ്ടി തെയ്യം എന്ന് പറഞ്ഞു ഗുരുതി. ആ ഒരു വലിയ ആ ആണ്ടിൽ ഒരിക്കലും ഒരു ഗുരുതി കഴിഞ്ഞപ്പോഴെങ്കിൽ അത് അന്ന് ഇവിടെ നടയടച്ചിടും, 7 ദിവസത്തെ തുറക്കുള്ളൂ. അങ്ങനെ ഇതുണ്ട്, അത് പണ്ടകാലം തൊട്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ വഴിപാട് ഗുരുതി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും കൂടുതൽ പോകുന്നതാണ്. എന്താ പറയുക, ഒത്തിരി സന്തോഷം നമുക്കിവിടെ വന്ന് തൊഴുതയിലും ഒരു മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയാണ്. പിന്നെ ആരിച്ചതും ഇത്രയും പറഞ്ഞു തന്നേലും ഇത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ അവരും ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര നേരം എല്ലാവിധ എന്താ പറയുക, നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്ന ആരിച്ചേട്ടനും ഒപ്പം ഈ അമ്പലത്തിലെ എല്ലാ ഭാരവാഹികളും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഈ ഒരു അമ്പലം, ഇത് വടക്കൻ പർവൂരാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, അപ്പോൾ വന്ന് ദേവീനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാ കാര്യസാധുവും അല്ലെങ്കിൽ ആ ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.